ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം വന്ധ്യതയും ഫൈബ്രോയിഡ് യൂട്രസുമാണ്. ഇതിന് മുമ്പെല്ലാം നമ്മൾ ബാക്കി യൂട്രസ് സംബന്ധിച്ചുള്ള വന്ധ്യതാ കാരണങ്ങളെല്ലാം അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഗർഭപാത്രം ഇല്ലാത്ത ജന്മനാ ഗർഭപാത്രം ഇല്ലാത്ത സ്ത്രീകളുണ്ട്, രണ്ട് ഗർഭപാത്രമായിട്ടിരിക്കുന്നതുണ്ട്, ചെറിയ ഗർഭപാത്രം ഉള്ളവരുണ്ട്, സെപ്റ്റം വന്ന് രണ്ട് അറയായിട്ട് തിരിച്ച ഗർഭപാത്രമുണ്ട്. പക്ഷേ ഇതൊന്നും അത്ര വളരെ കോമൺ അല്ല. എന്നാൽ ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വന്ധ്യതാ കാരണമാണ്. നമ്മൾ ഇങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യുമ്പം അഞ്ചിലൊന്ന് സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഫൈബ്രോയിഡ് യൂട്രസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത് അറിയണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ അനാറ്റമി സ്ട്രക്ചർ ഒന്നുകൂടെ ഓർക്കണം. ഗർഭപാത്രം അപ്പോൾ നമ്മൾ ഏറ്റവും അത് മനസ്സിലാക്കാൻ നല്ലത് ഒരു മഷിക്കുപ്പി കമത്തി, ഒരു ചെറിയ മഷിക്കുപ്പി കമത്തി വെച്ചാൽ എങ്ങനെയാണ് അത് ഇമാജിൻ ചെയ്ത് അങ്ങനെയാണ് ഗർഭപാത്രം വയറിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു അതായത് മസിലുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിൻലി മസിൽ മാസാണ്. ആ മസിൽ മാസിനകത്ത് ഒരു ലെയർ ഓഫ് പാട പോലെ ഒരു ലെയറുണ്ട്, അതിന് എൻഡോമെട്രിയം എന്ന് പറയും. അപ്പം മസിലുണ്ട്, എൻഡോമെട്രിയം ഉണ്ട്, അതാണ് പ്രധാന ഘടകങ്ങൾ. അപ്പം യൂട്രസിനകത്തെ ക്യാവിറ്റി എന്ന് പറയുന്നത് ഒരു 4 to 5 ml ഓഫ് ഫ്ലൂയിഡ് ഉൾക്കൊള്ളാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പം മസിൽ ഇപ്പം മാംസപേശിയിൽ നിന്നാണ് ഫൈബ്രോയിഡ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ പല സ്ഥലങ്ങളിലാകും, അതനുസരിച്ചാണ് വന്ധ്യത വരുന്നത്. അപ്പോൾ അതായത് ഇപ്പം ഇത് ഗർഭപാത്രം തുറക്കുന്നത് വജൈനയിലോട്ടാണ്, അത് നെക്ക് ഓഫ് ദ യൂട്രസ് എന്ന് പറയും. അവിടുത്തെ ട്യൂബിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സ്ഥലം വ്യാസം എന്ന് പറയുന്നത് ഒരു 3 to 4 mm ഉള്ളൂ. അതുപോലെ മുകളിൽ രണ്ട് ഫലോപ്യൻ ട്യൂബ് രണ്ടിടത്തേക്കും തുറക്കുന്നുണ്ട്. അതിൻ്റെ കനമെന്ന് പറയുന്നത് 1 to 2 mm ഇതേ ഉള്ളൂ. കനമെന്ന് പറഞ്ഞാൽ ആ ഓപ്പണിങ്ങിൻ്റെ, അപ്പം അത്ര നാരോ ഓപ്പണിങ്ങാണ് രണ്ടിടത്തും. എന്നിട്ട് അപ്പം അതുകൊണ്ട് ഫൈബ്രോയിഡ് യൂട്രസ് പറയുന്നതെന്ന് പറഞ്ഞാൽ മാംസവേശിയിൽ വരുന്നതാണ്. അപ്പം നമ്മളത് എങ്ങനെയാണ് വന്ധ്യത ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര വലുതാണ് ഫൈബ്രോയിഡ് എന്നുള്ളതിനെ അനുസരിച്ചാണ് വന്ധ്യത വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, അപ്പോൾ സെർവിക്സ് അതായത് ആ നെക്ക് ഓഫ് ദ യൂട്രസ് നാരോ ആണെന്ന് പറഞ്ഞു, അവിടെ ഒരു ചെറിയ ഫൈബ്രോയിഡ് ഇരുന്നാലും ആ പ്രഷർ കൊണ്ട് ഈ 3 mm എന്നുള്ളത് സീറോ ആയിപ്പോവും. അപ്പോൾ സ്പെം കയറാൻ സാധിക്കത്തില്ല. ട്യൂബിലാണെങ്കിൽ അവിടെയും ചെറിയ ട്യൂബ് ഒറിജിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഫൈബ്രോയിഡ് ചെറുതെങ്കിലും കംപ്രഷൻ വന്ന് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാന സ്ഥലങ്ങൾ. ബാക്കി സ്ഥലങ്ങളിൽ വരുന്നത് നമ്മളിപ്പം മാംസപേശി തന്നെ ഫൈബ്രോയിഡ് ഇരിക്കാം, ചിലർക്ക് അത് വെളിയിലോട്ട് വളരും. അതായത് നമ്മൾ ഈ ചേമ്പിൻ്റെ വിത്ത് വെളിയിലോട്ട് വളരുന്ന പോലെ വെളിയിലോട്ട് വളരുന്ന മഴയുണ്ട്, അത് വലിയ ശല്യം ചെയ്യാറില്ല. ഗർഭപാത്രത്തിനുള്ളിലോട്ട് തള്ളി വെക്കുക, അകത്തെ ക്യാവിറ്റിയിലോട്ട് തള്ളി വെക്കുന്ന മഴകളുണ്ട്. അപ്പോൾ അത് സീരിയസ് ആണ്. സീരിയസ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈബ്രോയിഡ് വരുന്നത്. അപ്പോൾ ഈ ഫൈബ്രോയിഡ് വരുന്നതും കാരണങ്ങളും ഇതാണ്. അപ്പം നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഉള്ള് പരിശോധിക്കും, ഗൈനക് ചെക്കപ്പ് കൊണ്ട് നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്നറിയാൻ പറ്റും. പക്ഷേ സ്ഥിരീകരിക്കേണ്ടത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കൂടെ ആണ്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അവരെത്ര മുഴയുണ്ട് നമ്പർ പറയും, എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും, അത് മനസ്സിലാക്കിയിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ചികിത്സ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ ഫൈബ്രോയിഡ് കണ്ട ഉടനെ നമ്മൾ അതങ്ങ് എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ട് എടുക്കണമെന്ന് നിശ്ചയിച്ചാൽ തന്നെ സ്ത്രീകൾക്ക് വന്ധ്യതയ്ക്ക് മറ്റ് കാരണങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതായത് മറ്റ് കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഓവറി ലെഗ് വരുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിന് സ്പേം പ്രോബ്ലം ഉണ്ട്, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളെല്ലാം തടസ്സങ്ങൾ നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയാലേ ഒരു സർജറി ചെയ്യാവുള്ളൂ. അപ്പം മെയിനായിട്ടുള്ളത് സർജറിയാണ്. കാരണം ഇത് ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ മരുന്നുകൾ കൊടുത്താൽ മെൻസസിനെ നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈസ്ട്രജൻ ഹോർമോണാണ് ഇതിൻ്റെ വളവെന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഗർഭധാരണ സമയങ്ങളിൽ, അത് ആ ഏജ് ഗ്രൂപ്പിൽ, അതായത് 25 to 35 ഇയേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഫൈബ്രോയിഡ് ബാക്കി കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ
നമ്മൾ സ്കാൻ ചെയ്ത് ലൊക്കേഷൻ മനസ്സിലാക്കി സർജറി ചെയ്യണം. അപ്പോൾ സർജറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി ഉണ്ട്, കീ ഹോൾ സർജറി ഉണ്ട്. നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കീ ഹോൾ സർജറിയാണ്. കാരണം ചെറിയ ദ്വാരമേ ഉള്ളൂ, സ്ത്രീകൾക്ക് പെയിനില്ല, വലിയ റെസ്റ്റ്, പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് എടുക്കേണ്ട, കംഫർട്ടബിളാണ്. അതിലും നല്ലത് സർജനും നല്ലത് ഇത് തന്നെയാണ്. കാര്യം ഈ ലാപ്രോസ്കോപ്പ് വെച്ച് നമുക്ക് മാഗ്നിഫൈ ചെയ്തെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ലാപ്രോസ്കോപ്പിയെക്കുറിച്ച് പിന്നെ പറയുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ വേറൊരു എപ്പിസോഡിൽ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. അപ്പോൾ ലാപ്രോസ്കോപ്പിയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോൾ 6 മില്ലിമീറ്റർ വ്യാസമുള്ള ഉപകരണങ്ങളെ നമ്മൾ അകത്തോട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ അതെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഫൈബ്രോയിഡിന് ഒരു ആവരണമുണ്ട്, ഒരു തോടുണ്ട്. ഫൈബ്രോയിഡ് മുഴകൾക്ക് ഒരു തോട്, ഓറഞ്ചിൻ്റെ തോട് പോലെ ഒരു തോടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈബ്രോയിഡ് എടുക്കാൻ ആ തോട് ശകലമൊന്ന് പൊളിച്ച് കൊടുത്തിട്ട് സ്ക്രൂ ഇട്ട് വലിച്ചാൽ നമുക്ക് ഫൈബ്രോയിഡ് ഇങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ വെളിയിലോട്ട് എടുക്കണ്ടേ, നമ്മൾ 6-10 മില്ലിമീറ്റർ വ്യാസമുള്ള ഉപകരണങ്ങളെ അകത്ത് ഇടുന്നുള്ളൂ. അപ്പോൾ അതിൽ കൂടെ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിന് പ്രത്യേക ഒരു മെഷീനുണ്ട്. അപ്പോൾ ചീളുകളായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് വെളിയിലിട്ട് എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സർജന് കുറച്ച് ടൈം കൂടുതലെടുക്കും. സർജനെന്ന് പറഞ്ഞാൽ നമ്മളതിന് സ്പെഷ്യലായിട്ട് സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട്, അപ്പോൾ എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അവരാകുമ്പം നല്ല ഈസിയായിട്ട് എടുക്കാൻ പറ്റും. എത്ര വലുതാണേലും എടുക്കാൻ പറ്റും. ട്യൂബിൻ്റെ അടുത്താണേലും ട്യൂബ് നശിപ്പിക്കാതെ ഡാമേജ് വരാതെ വേണം നമ്മളത് എടുക്കാൻ. അപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മൾ സപ്രസ് ചെയ്യുകയാണ്. പീരീഡ് സപ്രസ് ചെയ്യുമ്പം ഈ ഈസ്ട്രജൻ ഹോർമോൺ സപ്രസ് ചെയ്യുമ്പം പീരീഡ് വരത്തില്ല, അപ്പോൾ ഇത് വലുതായിട്ട് വളരത്തില്ല. പക്ഷേ അത് നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് അധികം അഡ്വൈസ് ചെയ്യുന്നില്ല. മെനോപ്പോസ് ആകാറായവർക്കൊക്കെ ഫൈബ്രോ ഹോർമോൺ അധികം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ളവർക്കൊന്നും നമ്മൾ കാര്യമായിട്ട് പിന്നെ ഹോർമോൺ കൊടുക്കാം, വേണമെങ്കിൽ നോക്കാം. പക്ഷേ ഇൻഫെർട്ടിലിറ്റിക്ക് എപ്പോഴും സർജിക്കൽ മാനേജ്മെൻറ്റാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ സർജിക്കൽ മാനേജ്മെൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്രസിൽ മുറിവ് കിടക്കുകയല്ലേ, അതുകൊണ്ട് 3 മാസം കഴിയാതെ ഗർഭധാരണം നടക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഫൈബ്രോയിഡ് എടുക്കുമ്പോൾ ക്യാവിറ്റിയിലോട്ട് കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്തോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തു അവിടെ തയ്യലിടേണ്ടി വരുന്നെങ്കിൽ 6 മാസം കഴിഞ്ഞേ ഗർഭധാരണം നടക്കാവുള്ളൂ. പക്ഷെ എന്തായാലും എല്ലാവരും ഓർക്കേണ്ടത്, ഫൈബ്രോയിഡ് മുഴകൾ എടുത്തതിന് ശേഷം അധികം നീട്ടരുത്, അധികം നീട്ടരുത് ഗർഭധാരണം നടക്കാൻ. ഈ മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ റെസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി സമയം ഗർഭധാരണം നടക്കാൻ ശ്രമിക്കണം. കാരണം 2 to 5 ഇയേഴ്സിന് ഇടയ്ക്ക് പിന്നെയും ഫൈബ്രോയിഡ് രണ്ടാമത് വരാം, ചെറുതൊക്കെ പിന്നെയും വലുതായി വരാം. അതുകൊണ്ട് ഉടനെ ഗർഭധാരണത്തിന് ശ്രമിക്കണം. പിന്നെ ഫൈബ്രോയിഡിനെ കുറിച്ചൊരു സേയിങ് ഉണ്ട്, കുട്ടി ഇല്ലെങ്കിൽ കട്ടി വളരും, കട്ടിയുണ്ടെങ്കിൽ കുട്ടി വളരത്തില്ല. അതായത് അതാണ് അതിൻ്റെ ഒരു സേയിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫൈബ്രോയിഡ് ഉള്ളവരെല്ലാം പോയി ഓപ്പറേഷൻ ചെയ്യണം, ചികിത്സിക്കണം എന്നല്ല, ഞാൻ നേരത്തെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അസസ് ചെയ്യണം, ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കണം, ഫൈബ്രോയിഡാണ് കാരണമെന്ന് മനസ്സിലാക്കണം, എന്നിട്ടേ ഒരു സർജറി ചെയ്യാവുള്ളൂ. അപ്പോൾ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ അനസ്തീസിയ, അതിൻ്റെ ചെറിയ റിസ്ക്, ഓപ്പറേഷൻ്റെ റിസ്ക്, അതെല്ലാം ഉള്ളതാണ്. പക്ഷേ സർജറി കൊണ്ടേ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഓർക്കേണ്ട പ്രധാന കാരണം, ഫൈബ്രോയിഡ് ഒരു വലിയ കാരണമാണ് ഇൻഫെർട്ടിലിറ്റിക്ക്. അത് തിട്ടപ്പെടുത്തണം. ഇതുകൊണ്ടാണോ അവർക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷമേ നമ്മൾ എടുക്കാവുള്ളൂ, ബാക്കി എല്ലാം റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ സർജിക്കൽ മാനേജ്മെൻറ്റാണ് നല്ലത്. സർജറിക്കൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് എല്ലാവരും എത്രയും വേഗം ഗർഭിണിയാകണം. കാരണം പിന്നീടും ഫൈബ്രോയിഡ് വളരാം. ആദ്യമേ ഉള്ള ചെറിയ മഞ്ചാടിക്കുരുവിൻ്റെ അത്രയൊക്കെ ഉള്ളതൊക്കെ പിന്നീട് വർഷങ്ങൾ കഴിയും തോറും അത് പിന്നെയും ഫൈബ്രോയിഡ് ഉണ്ടാകാം. പിന്നെ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് അത്ര പേടിക്കാനെന്ന് പറഞ്ഞാൽ ക്യാൻസർ അങ്ങനെ വരുന്ന രോഗമല്ല, അതുകൊണ്ട് അത്ര ഭയപ്പെടാനില്ല. അതുകൊണ്ട് യഥാസമയം യഥാ ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, എനിക്ക് പറയാനുള്ള അഡ്വൈസ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റും അത് എങ്ങനെ വരുന്നു എന്നുള്ളതെല്ലാം അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരാം. താങ്ക് യു. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.